إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി, അവൻ്റെ ഇഷ്ടദാസന്മാരായി, നല്ല മനുഷ്യരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പുണ്യ ദിവസവും ജുമാ ദിവസവും കൂടി നമ്മുടെ ജീവിതത്തിൽ സൗകര്യപൂർവം വന്ന് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഖൈറും ഫളലും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ. നമ്മുടെ പിഴവുകളും കുറവുകളുമെല്ലാം റബ്ബ് തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായ, അവൻ തൃപ്തിപ്പെട്ട, അവൻ സ്വീകരിക്കുന്ന ജീവിതക്രമമാണ്. അതിൽ വിശ്വാസവും കർമ്മവും സ്വഭാവവും എല്ലാം ഉൾപ്പെടുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായിട്ടുള്ള ജീവിത രീതി അത് ഇസ്ലാമാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ പൂർണ്ണതയായി വിശുദ്ധ ഖുർആനിലൊരു വചനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിൽ പ്രസിദ്ധമായ അറഫ ദിവസത്തിലെ ഉത്ബോധനത്തിനിടയിൽ അവതീർണമായ ഒരു വചനം എന്ന നിലക്കാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിനെ പരിചയപ്പെടുത്തുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ഈ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ദീൻ മതം അതിനാ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ
മനുഷ്യ ആരംഭം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവാചകന്മാരിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും ആവർത്തിച്ചു അറിയിച്ചിട്ടുള്ള അതിൻ്റെ സന്ദേശം അതിൻ്റെ പൂർത്തീകരണമായ വിശുദ്ധ ഖുർആനിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് പൂർത്തിയാവുകയാണ് അതാണ് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പൂർത്തീകരണമാണ് വഅക്മൽതു അലൈക്കും നിഅമത്തി അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ് എൻ്റെ പക്കൽ നിന്നുമുള്ള അനുഗ്രഹം നിഅമത്ത് നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു ആ നിഅമത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ വിശുദ്ധ ഖുർആൻ എന്താണ് എന്തിനു വേണ്ടിയാണ് അത് എങ്ങനെയാണ് ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് സ്വീകരിക്കേണ്ടത് എന്ന് പഠിക്കാനും പകർത്താനും പറ്റുന്ന അവസരമാണ് തൗഫീഖാണ് അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അവിടുത്തെ ജീവിതത്തിലൂടെയാണ് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പ്രവാചകരായി തിരഞ്ഞെടുത്തിട്ടാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത് ഹുവല്ലദീ ബഅസഫിൽ ഉമ്മിയ്യീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ സൃഷ്ടാവായ നാഥൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ അവൻ്റെ ദൂതനായി തിരഞ്ഞെടുക്കുകയാണ് ആ പദവിക്ക് വേണ്ടി പാകപ്പെടുത്തുകയാണ് അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത ആ മനുഷ്യനെ പ്രവാചകരായി നിശ്ചയിക്കുകയും അവരിലൂടെ വചനങ്ങൾ ഗ്രന്ഥങ്ങൾ നൽകുകയുമാണ് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അതിലെ ജ്ഞാനം യത്ലു അലൈഹിം ആയാതിഹി തൻ്റെ വചനങ്ങൾ മനുഷ്യരെ ഓതിക്കേൽപ്പിക്കുന്നു വയുസക്കീഹിം അവരെ സംസ്കാരമുള്ളവരാക്കി മാറ്റിയെടുക്കുന്നു ഇതിന് സാധിക്കണമെങ്കിൽ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാതൃകയായി മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുന്നത് അതുകൊണ്ടാണ് പ്രവാചകരിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ എല്ലാമായ വിശുദ്ധ ഖുർആൻ അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചര്യയും പഠിച്ചു മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് അതിന് സാധിക്കുന്ന വളരെ പ്രായോഗികമായ ലളിതമായ സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു എവിടെയും ഒരു ഉദാഹരണം കാണാനില്ലാത്ത എങ്ങനെയും വ്യാഖ്യാനിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരിക്കലും ലോകത്തെവിടെയും ഒരു കാലത്തും പ്രായോഗികമാക്കിയിട്ടില്ലാത്ത ഒരു തത്വമല്ല ഒരാശയമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശമായി റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത് മറിച്ച് അതെന്നും എവിടെയും എപ്പോഴും പ്രായോഗികമായ സന്ദേശമാണ് അതുകൊണ്ടാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ച് കൂടെ ജീവിച്ച പച്ചയായ ഒരു മനുഷ്യനിലൂടെയാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ ജീവൽ രൂപമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകരോടുള്ള ഒരു വചനമുണ്ട് വഅൻസൽനാ ഇലൈകസ് ദിക്റ ഈ ഉത്ബോധനത്തിന്റെ വചനത്തെ ഗ്രന്ഥത്തെ നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം ജനങ്ങൾക്ക് വേണ്ടി അവതരിക്കപ്പെട്ട ഈ സന്ദേശത്തെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് ഇത് അവതരിപ്പിച്ചതും താങ്കളെ അതിനെ നിശ്ചയിച്ചിട്ടുള്ളതും നിയോഗിച്ചിട്ടുള്ളതും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് ലഅല്ലഹും യതഫക്കറൂൻ അങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ അവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തേക്കാം മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ് ആർ എന്നെ അനുസരിച്ചുവോ അവർ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു വമൻ അസാനി ഫഖദ് അസല്ലാഹ് ആരെങ്കിലും എന്നോട് അനുസരണ എടുക്കേട് കാണിച്ചുവോ എൻ്റെ വചനങ്ങൾ എൻ്റെ ഉപദേശങ്ങൾ എൻ്റെ കൽപ്പനകൾ എൻ്റെ വിലക്കുകൾ എൻ്റെ ചര്യ എൻ്റെ മാതൃക അത് സ്വീകരിക്കുന്നതിൽ വല്ലവനും വിസമ്മതം കാണിച്ചുവോ അതൃപ്തി കാണിച്ചുവോ കൂട്ടാക്കാതെ ഇരുന്നുവോ ഫഖദ് അസല്ലാഹ് അവൻ സൃഷ്ടാവായ നാഥനെയാണ് വിശുദ്ധ ഖുർആനിനെയാണ് അവൻ ധിക്കരിക്കുന്നത് അനുസരണക്കേട് കാണിക്കുന്നത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുള്ള വചനമാണ് ചുരുക്കം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതൊരു ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സന്ദേശമല്ല അത്
ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു ആശയമാണ്, പ്രായോഗികമായ സന്ദേശമാണ്, വിവരണമാണ്. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ, ഇസ്ലാമിനെ പരിചയപ്പെടുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇസ്ലാമിന്റെ പ്രവാചകരെ പിൻപറ്റുകയും അവരുടെ ചര്യ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയുമാണ് വേണ്ടത്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫരിഖു ബൈന അഹദൻ മിർ റസൂൽ. വിശ്വാസികളുടെ ഒന്നാമത്തെ അടയാളമായി, വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ മലായികത്തുകളിൽ വിശ്വസിക്കുന്നു, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. അതിന്റെ പൂർത്തീകരണമായും സമാപ്തിയായിട്ടുമാണ് അവസാനത്തെ ഗ്രന്ഥവും അവസാനത്തെ പ്രവാചകരും ലോകം അവസാനിക്കുന്നതുവരെ ബാക്കി നിൽക്കുന്ന രൂപത്തിൽ ആ സന്ദേശം, ആ ചര്യ റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിച്ചിട്ടുള്ളത്. തീർച്ചയായും നാം ആണ് ഈ ഉപദേശത്തിന്റെ വചനങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും അവഗണിക്കുകയും അതിനെ തിരസ്കരിക്കുകയും ചെയ്തെങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു തആല തന്റെ വചനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം വിധി പോലെ നമുക്കാർക്കും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, അവിടെ നിന്ന് അവിടുത്തെ തിരുവചനങ്ങൾ നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ വാക്തത്വ പ്രകാരം ലോകം അവസാനിക്കുന്നതുവരെ ആ സന്ദേശവും ആ ജീവിത മാതൃകയും അള്ളാഹു കാത്തു സംരക്ഷിക്കുന്നതാണ്. അത് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കണം. ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ വിടവാങ്ങുന്ന ഉപദേശങ്ങൾക്കിടയിൽ തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നേച്ചു കൊണ്ടാണ്, വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേയില്ല. കിതാബുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, വസുന്നത്തു റസൂലി അവന്റെ പ്രവാചകരുടെ ചര്യയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹുവിന്റെ ചര്യയുമാണ് എന്നും മനുഷ്യന് വഴിതെറ്റാതെ എവിടെ നിന്നാണോ അവൻ യാത്ര തുടങ്ങിയത്, എവിടെ നിന്നാണോ ഇറങ്ങിപ്പോന്നത്, ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ പരീക്ഷണമായി താൽക്കാലികമായി പല രീതിയിലുള്ള അനുഭവങ്ങളുമായി കടന്നു പോകുന്ന താൽക്കാലികമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മരണം വരെയുള്ള തന്റെ അവസരങ്ങളിൽ ഇത് രണ്ടും മുറുകെ പിടിക്കുകയും പിൻപറ്റുകയും ചെയ്താൽ അവന് ഒരിക്കലും വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം. സ്വർഗം നഷ്ടമായി, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന മനുഷ്യനോട് ഭൂമിയിൽ പാർക്കാൻ വേണ്ടി നിശ്ചയിച്ചപ്പോൾ ഒരു യാത്രാമൊഴിയായി, ഒരു നസീഹത്തായി, ഒരു വസീയത്തായി നൽകുന്നത്, എപ്പോഴെങ്കിലും എന്റെ പക്കൽ നിന്നുമുള്ള ഹുദ, എന്റെ പക്കൽ നിന്നുമുള്ള മാർഗദർശനം, വഴി കാണിക്കുന്ന വെളിച്ചം, വചനം, ഗ്രന്ഥം, പ്രവാചകൻ എങ്ങനെയാവട്ടെ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അത് നിങ്ങൾക്ക് വന്നു കിട്ടുക എന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റെടുക്കുകയാണ്. എല്ലാത്തിനും ഹിദായത്ത് നൽകിയുണ്ട്. റബ്ബി അല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു ഫഹദാ. എന്റെ റബ്ബ് ഫറോ ചോദിച്ചു, ആരാണ് മൂസ, നീയും നിന്റെ സഹോദരനും പറയുന്ന നാഥൻ പിന്നെ ആരാണ്, ഞാനല്ലെങ്കിൽ പിന്നെ ആരാണ് റബ്ബ്? ഞങ്ങൾ പറയുന്ന റബ്ബ്, ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് എന്താണ്? എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. നീ സൃഷ്ടി നടത്തിയിട്ടുണ്ടോ? എന്നിട്ടോ ഹദ, ഓരോന്നും അതിന്റെ മാർഗദർശനം നൽകി, ഒന്നും പിറന്നു വീണിട്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വന്നിട്ട് കണ്ണും കാതും തുറന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ
വഴിയറിയാതെ തന്റെ ജീവിതത്തിന് ആവശ്യമായ മാർഗങ്ങളും ഉപാധികളും അറിയാതെ വഴിമുട്ടി തകർന്നു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. എല്ലാത്തിനും മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹു മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു, സ്നേഹിച്ചിരിക്കുന്നു, പരിഗണിച്ചിരിക്കുന്നു. ധാരാളം വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യന് ഫൈമായെത്തിയെന്നക്കും മിന്നെ ഹുദൻ, ഭക്ഷണമുണ്ടാക്കാനും വീടുണ്ടാക്കാനും വസ്ത്രമുണ്ടാക്കാനും വാഹനവും വഴിയും ഉണ്ടാക്കാനും ജീവിതത്തിലെ ഭൗതികമായ ഉപാധികൾ കണ്ടെത്താനും പരിഹാരങ്ങൾ കാണാനും മാത്രമുള്ള കഴിവല്ല. അതെല്ലാ ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, സന്താനോത്പാദനം നടത്തുന്നുണ്ട്, സുഖിക്കുന്നുണ്ട്, രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യൻ അങ്ങനെ മാത്രം കഴിഞ്ഞുകൂടിയാൽ പോരാ. അതല്ല മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ താല്പര്യം. മലക്കുകളോട് പറഞ്ഞു, ഇന്നീ ആലമോ മാലാ താലമോ, എന്തിനാ ഇനി ഒരു കൂട്ടരെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അതിനാവശ്യമുണ്ട്, അതിന്റെ പൊരുളുണ്ട്, താല്പര്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഉന്നതമായ താല്പര്യങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യന് ഭക്ഷണവും വസ്ത്രവും വാഹനവും മാത്രം പോരാ. ഫൈമ ഏത്തിയെന്നക്കും മിന്നെ ഹുദൻ, എന്റെ പക്കൽ നിന്നുള്ള ഹിദായത്ത്, നേർമാർഗ ദർശനത്തിന്റെ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന, നല്ലത് മാത്രം സ്വീകരിക്കുന്ന, അങ്ങനെ നല്ലവനായിത്തീരുന്ന, പൂർണ്ണ മനുഷ്യനായിത്തീരുന്ന, അതിനു വേണ്ടുന്ന സഹായങ്ങൾ സന്ദേശങ്ങൾ എന്നിൽ നിന്നും വന്നു കിട്ടിയാൽ അത് നിങ്ങൾ പിൻപറ്റുമെങ്കിൽ, അത് പിൻപറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അത് എവിടെയാവട്ടെ, നിങ്ങളുടെ ജീവിതം നാട്ടിലാവട്ടെ, മറുനാട്ടിലാവട്ടെ, യാത്രയിലാവട്ടെ, വീട്ടിലാവട്ടെ, എവിടെയാണ് എങ്കിലും ഈ സന്ദേശം നിങ്ങൾ പിൻപറ്റാൻ തയ്യാറുണ്ടോ, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ അളന്നു നോക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ, അതിനനുസരിച്ച് ആവശ്യമുള്ളതിനെ കൂടെ നിർത്താനും അല്ലാത്തതിനെ തിരസ്കരിക്കാനും നിങ്ങൾ തയ്യാറുണ്ടോ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിൽ പോലും ആ രീതിയിൽ എന്റെ ഹിദായത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ. ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവർ പേടിക്കേണ്ടതില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇനി നരകത്തിലേക്കാണോ എത്തിപ്പെടുക എന്ന് പേടിക്കേണ്ടതില്ല. വലഹും യഹ്സനൂൻ, സ്വർഗം എന്നേക്കും നഷ്ടമായിപ്പോയോ എന്ന് സങ്കടപ്പെടേണ്ടതില്ല. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സന്ദേശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിന്റെ അവസാനത്തെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ജീവൽ രൂപമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ അഷ്റഫുൽ ഖൽക്കായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അറിയുക, അത് പകർത്തുക, ജീവിതത്തിൽ പാലിക്കുക. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, പ്രവാചകരെ പരിചയപ്പെടുത്തി. ആ പ്രവാചകർ സ്വന്തം പഠിച്ചുണ്ടാക്കി ചിന്തിച്ചു മനസ്സിലാക്കി ഗവേഷണങ്ങൾ നടത്തി പറയുകയല്ല, വേറെ ആരെങ്കിലും പഠിപ്പിച്ചതല്ല, മറ്റാരെന്തെങ്കിലും വല്ല മാരണവിദ്യകളും ചെയ്തതല്ല, പിശാചിന്റെയോ ജിന്നിന്റെയോ മറ്റാരുടെയെങ്കിലും സ്വാധീനമല്ല. പിന്നെയോ സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും പറയാത്ത, അതിന് നിശ്ചയമില്ലാത്ത, എവിടെ പോയും പഠിച്ചിട്ടില്ലാത്ത ആ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ വഹീ തന്നെയാണ് പ്രവാചക വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ പോലെ തന്നെ പ്രാമാണികമായി സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമാണ് പ്രവാചക വചനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വചനങ്ങൾ ഉന്നതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, എന്നാൽ വളരെ ചെറിയ പദങ്ങളും വാക്കുകളും അക്ഷരങ്ങളും മാത്രമുള്ള, അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ. ധാരാളം ഗ്രന്ഥങ്ങളിലൂടെ ത്യാഗികളായ, സാത്വികന്മാരായ, മുത്തഖികളായ പണ്ഡിതന്മാർ ജീവിതകാലം മുഴുവൻ ത്യാഗം ചെയ്ത് പഠിച്ചു ശേഖരിച്ചെടുത്തിട്ടുള്ള പ്രവാചകരുടെ വചനങ്ങൾ, പ്രവാചകരുടെ ചര്യകൾ. അതിനാണ് നമ്മൾ പ്രവാചക ചര്യ, സുന്നത്ത്, ഹദീസ് എന്നൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിലക്കുകളും കൽപ്പനകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിൽ സഹാബികൾ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയില്ല, മൗനമായിട്ടെങ്കിലും അതിനെ സമ്മതിച്ചു, അംഗീകരിച്ചു. അത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിലും സാന്നിധ്യത്തിലും അംഗീകരിക്കപ്പെട്ട കാര്യം.
അതും ചര്യയിൽ പെടുന്നു, സുന്നത്തിൽ പെടുന്നു. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, ഇങ്ങനെ അംഗീകരിച്ചതുമല്ല, പക്ഷെ നബി ചെയ്ത കാര്യങ്ങൾ കൂടെ നിന്ന് അത് കണ്ടും കൂടെ ചെയ്തും അത് പിൻപറ്റിയും നിന്ന സഹാബത്ത്, അവിടുത്തെ ശിഷ്യന്മാർ, അനുയായികൾ, അവർ മക്കളോടോ ശിഷ്യന്മാരോടോ മറ്റുള്ളവരോടോ പറഞ്ഞു കൊടുക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു, ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു, ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കണ്ടു, ഓരോന്നും ഓരോന്നും ഓരോ കാര്യങ്ങളും. അപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു ചെയ്തതും നബി സല്ലല്ലാഹു അറിവിലും സാന്നിധ്യത്തിലും മറ്റുള്ളവർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ അത് അംഗീകരിച്ചതുമൊക്കെ ഈ ചര്യയിൽ ഉൾപ്പെടുന്നു. അത് മുഴുവനുമാണ് വിശുദ്ധ ഖുർആനിന്റെ ജീവൽ രൂപം, പ്രായോഗികമായ വശങ്ങൾ. അതിനാണ് ഹദീസ് എന്നും സുന്നത്ത് എന്നും ചര്യ എന്നും ഒക്കെ നമ്മൾ പറയുന്നത്. ദീർഘമായി മനസ്സിലാക്കേണ്ടുന്നതാണ്, എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ല, സമയം പരിമിതമാണ്. ഒരു വചനം മാത്രം സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു വചനം, അതാകട്ടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമാണികമായ സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 600,000 ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ 16 വർഷക്കാലത്ത് തന്റെ ത്യാഗപൂർണമായ പ്രവാചക ചര്യകൾ പഠിക്കാനും ശേഖരിക്കാനുമുള്ള ശ്രമം, അതിൽ നിന്നും മൊത്തം വളരെ പ്രബലമായി 7,275 പ്രത്യേകം രേഖപ്പെടുത്തി. ആവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് 4,000 ഹദീസുകൾ, പല രീതിയിൽ ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പല പതിപ്പുകളായി എന്നും ഇവിടെയും ലഭ്യമാണ്, ലോകത്തെവിടെയും. അതിൽ ഒന്നാമത്തെ ഹദീസ്, ഏറ്റവും പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥത്തിലെ ധാരാളം ആയിരക്കണക്കിന് ഹദീസുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഹദീസ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഉയരമുള്ള മിമ്പർ പോലുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് എന്താ പറഞ്ഞത്? സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, തീർച്ചയായും അമലുകൾ, പ്രവൃത്തികൾ, ബിന്നിയാത്, നിയ്യത്തിനനുസരിച്ചാണ്, നിയ്യത്തിനനുസരിച്ചാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്, അത് പരിഗണിക്കപ്പെടുന്നത്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ നിയ്യത്താക്കിയത് അതാണ് അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടാവുക. വളരെ ആഴത്തിലും വിശാലമായും വ്യാഖ്യാനിച്ചിട്ടുള്ള, മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്, ചുരുക്കി മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. നിയ്യത്ത്, കാരണം അമലുകൾ മുഴുവൻ നിയ്യത്തനുസരിച്ചാണ്. മക്കയിൽ നിന്ന് വീടും കുടുംബവും നാടും കച്ചവടവും സ്വത്തും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ആദർശത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന മുഹാജിറുകൾ, എന്തൊരു ത്യാഗപൂർണമായ യാത്രയാണ്, ത്യാഗമാണ്, സംഭവമാണ്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാസംഭവമാണ് ഹിജ്റ. ആ ഹിജ്റ കഴിഞ്ഞ് മദീനത്തെത്തി ഒന്ന് വിശ്രമിക്കാൻ നേരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കേൾപ്പിക്കുകയാണ്, ഇതാ അമലുകൾ എത്ര വിയർപ്പ് ഒലിച്ചിട്ടുണ്ട്, എത്ര പണം മുടക്കിയിട്ടുണ്ട്, എത്ര ദിവസം ചെലവാക്കിയിട്ടുണ്ട്, എത്ര രാത്രി ഉറക്കുവെച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല അമൽ സ്വീകരിക്കാൻ. ഹിജ്റയുടെ ത്യാഗം പലർക്കും പറയാനുണ്ടാവാം, പക്ഷേ ഇന്നമല്ലാമലു ബിന്നിയ, എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള നിയ്യത്ത്, ഉദ്ദേശം, താല്പര്യം, പ്രേരണ, അതിനനുസരിച്ചാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക എന്ന്. ഇന്നമാലിക്കുല്ലിം ബിരി മാനവ എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും അവൻ ഹിജ്റ പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, പ്രവാചകരെ പിൻപറ്റി ഇസ്ലാമിന് വേണ്ടിയാണെങ്കിൽ അവൻ അതുണ്ട്, അഥവാ അവൻ സ്വർഗം പ്രാപിക്കാൻ അത് മതി. എന്നാൽ ദുനിയാവിലെ വല്ല വിഭവങ്ങളും മക്കത്തില്ലാത്ത സൗകര്യങ്ങളും മദീനത്തുണ്ട് എന്ന് വിചാരിച്ചാ പോകുന്നതെങ്കിൽ അത് കിട്ടാം, കിട്ടാതിരിക്കാം. അവിമ്രായത്തിന് യങ്കിഹുഹ, അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്ടപ്പെട്ടവളെ, ഒരു സുന്ദരിയോ കല്യാണം കഴിക്കണം, മദീനത്ത് പോയാലേ നടക്കൂ എന്ന് വിചാരിച്ച ഒരിടം പോകുന്നതെങ്കിൽ അത് സാധിച്ചേക്കാം, സാധിക്കാതെയും വരാം. പക്ഷേ ഗ്യാരണ്ടിയുള്ള, ഉറപ്പിച്ചു പറയുന്ന ഒരു സംഗതി മാത്രമാണ്, നിങ്ങൾ നിങ്ങളുടെ നിയ്യത്തിൽ, നിങ്ങളുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള താല്പര്യം അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചാണ്,
പ്രവാചകരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതെ അതിന്റെ ഫലം ലഭിക്കുന്നതാണ്. ഇന്നമൽ അഅ്മാൽ, അമലുകൾ. അമലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായി കണക്കുകൂട്ടുന്ന, വിലയിരുത്തുന്ന ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ മാത്രമല്ല, അനങ്ങാതെ നിൽക്കുന്നത് പോലും അമലാണ്. സംസാരം ഒരു അമലാണ്, മൗനം പാലിക്കുന്നത് അമലാണ്, ഒന്നിലും പങ്കെടുക്കാതെ ഒരുത്തം വിട്ടു നിൽക്കുകയാണ്, അത് അവന്റെ ഒരു അമലാണ്. ഒരു തിന്മയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു, വിശാലമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളിലും, ഓരോ നിമിഷത്തിന്റെ നിസ്സാരമായ അംശങ്ങളിൽ പോലും അതൊരു അമലാക്കി മാറ്റാൻ നിയ്യത്ത് കൊണ്ട് നിനക്ക് സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായും അതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. ഈ വചനത്തെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും നമുക്ക് ബാധകമാക്കി മാറ്റാൻ പറ്റും. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഒരാളുടെ കീഴിൽ തൊഴിലാളിയായി നിൽക്കുന്നു, അവിടെയൊക്കെ അവന്റെ ആത്മാർത്ഥത അതിന്റെ ഏറ്റവും വലിയ കാതലാണ്, കാതലായ വിഷയമാണ്. അതിനെ മറ്റാർക്കും അളന്നു നോക്കാൻ സാധ്യമല്ല. ആത്മാർത്ഥതക്കനുസരിച്ച് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ കാര്യങ്ങളെ വിലയിരുത്തപ്പെടുന്നത്, നീ നിന്റെ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന നിസ്കാരവും നോമ്പും ഒന്നുമല്ല, എന്തെങ്കിലും ഭൗതികമായ ഒരു കർമ്മമാണെങ്കിൽ പോലും അതിൽ നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിയ്യത്ത് സംശുദ്ധമാണ് എങ്കിൽ, അത് ശമ്പളത്തിനുള്ള ഒരു ജോലിയാണ്, അതോടൊപ്പം അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ ഒരു അമലു സാലിഹും കൂടിയായിരിക്കും. ഇത്ര വിശാലമായ, ആഴമുള്ള, വളരെ ചേർച്ചയുള്ള ഒരാശയം പ്രവാചകരുടെ വചനങ്ങളിൽ നിന്നല്ലാതെ നമുക്ക് കാണാൻ സാധ്യമല്ല. വമാ യന്തഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയൂഹ, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച പ്രവാചകർ. അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതമായ പ്രവാചക വചനങ്ങൾ പ്രവാചക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരാൻ നമുക്ക് എല്ലാവർക്കും ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الامين والعاقبه للمتقين اما بعد عباد الله اوصيكم واياي بتقوى الله സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ, തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന മുത്തഖിയുടെ നിലവാരത്തിലേക്ക് ഓരോ നേരത്തും എത്താനുള്ള ശ്രമമുണ്ടാവണം, സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ മാത്രം 4000-ലേറെ വചനങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നതെല്ലാം വായിച്ചു തീർക്കാനും പഠിച്ചെടുക്കാനും വലിയ ത്യാഗങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മാതൃക എന്താണ്, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായ ആഗ്രഹവും അതിനുള്ള ഉത്സാഹവും, അതാണ് നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഒമൻ അറാദൽ ആഖിറത്ത വസഅലഹാ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. മരണമുണ്ട് എന്ന് ഉറപ്പിക്കുകയും പരലോകമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം പോരാ, പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചവൻ എന്നല്ല, ആഗ്രഹിച്ചവൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. എനിക്കവിടെ എത്തണം, എനിക്കത് നേടണം, എനിക്കത് നഷ്ടമായിക്കൂടാ എന്ന അടങ്ങാത്ത ആഗ്രഹം ഒരുത്തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വസഅലഹ സഅയഹ, അതിനു വേണ്ടുന്ന മാർഗം സ്വീകരിച്ചു, അതിൻ്റെതായ അധ്വാനങ്ങൾ അവൻ നിർവഹിക്കുകയും ചെയ്തു എങ്കിൽ പൗലായിക്ക കാന സഹയവും മഷ്കൂറ, അവരുടെ അധ്വാനം പാഴാവുകയില്ല, അത് വെറുതെയാവുകയില്ല, നഷ്ടമാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം കേവലമായ ഒരു അറിവായി അവസാനിക്കാൻ പാടില്ല. അള്ളാഹുണ്ടോ? ഇല്ലേ, ഉണ്ട്, ഉറപ്പാണ്. പ്രവാചകരുണ്ടായിരുന്നു, ഗ്രന്ഥങ്ങളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അറിവിൽ മാത്രം അവസാനിക്കുന്നത് പോരാ, ഒമൻ അറാദ, അത് എനിക്ക് നേടണമെന്നും എനിക്ക് നഷ്ടമായിക്കൂടാ എന്നുമുള്ള അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാവണം, അതിനു വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കണം.
അതിന് പ്രവാചകരുടെ ജീവിത മാതൃക പഠിച്ചു മനസ്സിലാക്കുവാനുള്ള ശ്രമമുണ്ടാവണം, ഉത്സാഹമുണ്ടാവണം.